السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله مولانا العلي العظيم. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. അഭ്യന്തരായ അധ്യക്ഷൻ, എസ് കെ എസ് എസ് എഫിന്റെ ജില്ലാ പ്രസിഡന്റ് സിദ്ദീഖ് ബദരി, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജില്ലാ മുഖ്യ കാര്യദർശിയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ മെമ്പറുമായ ഉസ്താദ് എം എം മുഹിയുദ്ദീൻ മുസ്ലിയാർ, ബഹുമന്ദനായ സുന്നി യുവജന സംഘത്തിന്റെ സെക്രട്ടറിയും നമുക്ക് ഏറെ അഭിമാനവും ആവേശവുമായ അഭിനന്ദനായ അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവ്, ബഹുമാന്യായ എ വി അബൂബക്കർ ഖാസിമി, ഇബ്രാഹിം ഫൈസി, ബഹുമാന്യനായ ത്രീ സ്റ്റാർ കുഞ്ഞമ്മദ് ഹാജി, ബഹുമാന്യനായ ഹൈദർ സാഹിബ് മാരേക്കാട് തുടങ്ങി വേദിയിലുള്ള എസ് കെ എസ് എസ് എഫിന്റെ പ്രിയപ്പെട്ട നേതാക്കൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും എസ് കെ എസ് എസ് എഫിന്റെയും സുന്നി യുവജന സംഘത്തിന്റെയും ഒക്കെ പ്രവർത്തകരായിട്ടുള്ള സ്നേഹധന്യരായ പ്രവർത്തകർ, ദീർഘമായ പ്രസംഗം സാധ്യമാകാത്ത വിധം വളരെയേറെ വിശദീകരിക്കപ്പെട്ടു കഴിഞ്ഞു നമ്മുടെ മുമ്പിൽ ഇന്നത്തെ ഈ ദിവസത്തിന്റെ ഈ സമ്മേളനത്തിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച്. ഇനി അത് സംബന്ധമായ ഒരു ആത്മീകമായ പ്രഭാഷണത്തിനായി ബഹുമാനനായ ബഷീർ ഫൈസി ദശമംഗലം കാത്തിരിക്കുന്നു എന്നതുകൊണ്ട് ഞാൻ നീട്ടിപ്പരത്തി പറയാൻ ആഗ്രഹിക്കുന്നില്ല. വിശുദ്ധ ദീൻ ബഹുമാനനായ ഹമീദ് ഫൈസ് സൂചിപ്പിച്ച പോലെ അതിന്റെ പാരമ്പര്യത്തിലൂടെ പഠിക്കപ്പെടണം എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. സത്യസന്ധമായി മതത്തെ പഠിക്കാനും സത്യസന്ധമായി തന്നെ മതത്തെ ഉൾക്കൊള്ളാനും സാധ്യമാകുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ സത്യവിശ്വാസിയായി മാറുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യത്തിന് വലിയ പ്രാധാന്യം കൊടുത്തു. സത്യം പറയുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ ഒരിക്കൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാലു തിന്മകൾ ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷേ എന്നാൽ അങ്ങയെ വിശ്വസിക്കാനും അങ്ങയുടെ പരിശുദ്ധമായ ആദർശം ഉൾക്കൊള്ളാനും ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. വളരെ വലിയ തിന്മകളാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന് വ്യഭിചാരമാണ്, മറ്റൊന്ന് മദ്യപാനമാണ്, അതോടൊപ്പം തന്നെ കളവ് പറയലാണ്. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഒറ്റ കാര്യത്തെ മാത്രം അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നീ നുണ പറയാതിരുന്നാൽ മാത്രം നിനക്ക് മുസ്ലിമാകാൻ അവസരം തരുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം ആ നുണ പറയാതിരിക്കുക എന്ന കണ്ടീഷനിൽ മാത്രമായി അയാൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പിൽ വന്ന് ഷഹാദത്തു ചൊല്ലി. ഇനിമേൽ നുണ പറയില്ല എന്ന് പറഞ്ഞാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ നിന്ന് അദ്ദേഹം പോയത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നിന്ന് പോകുമ്പോൾ സ്വഹാബത്ത് ആലോചിച്ചു പോയി, നബിയെ നുണ പറയുന്നില്ല, പക്ഷേ അയാൾ മൂന്ന് വലിയ തെറ്റുകൾ, അതായത് മോഷണവും വ്യഭിചാരവും അതുപോലെ തന്നെ മദ്യപാനവും അയാൾ ഒഴിവാക്കാതെ തന്നെ എങ്ങനെയാണ് ഈ സത്യവിശ്വാസത്തിന്റെ മാർഗത്തിൽ അയാൾക്ക് അടിയുറച്ചു നിൽക്കാനാവുക എന്ന ചോദ്യം ചോദിക്കപ്പെട്ടു. നബി തിരുമേനിയുടെ അടുക്കൽ നിന്ന് പോയ ഇയാൾ ചെയ്തത് ആദ്യം ഒന്ന് കുടിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. മദ്യം തന്റെ മുമ്പിൽ വെച്ചപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, നുണ പറയാതെ ഞാൻ എങ്ങനെയാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ കുടിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് ചെല്ലാനാവുക, അതുകൊണ്ട് മദ്യം ഞാൻ ഒഴിവാക്കുന്നു എന്ന് തീരുമാനിച്ചു. മറ്റൊന്ന്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇയാളോട് പറയാതിരുന്ന ഒരു കാര്യമാണ് വ്യഭിചാരം. വ്യഭിചരിച്ചിട്ട് പിന്നെ എങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലെത്തും എന്നാലോചിച്ചു. അയാൾ വ്യഭിചാരം ഉപേക്ഷിച്ചു, അയാൾ മോഷണം ഉപേക്ഷിച്ചു. സത്യം മുറുകെ പിടിച്ചാൽ ഒരാൾക്ക് നന്നാവാനാകും എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്ന നിലയിൽ മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യത്തിന് വലിയ പ്രാധാന്യം കൊടുത്തു. മതം സത്യമാകുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത്. ദീനുൽ ഹഖാണ് സത്യത്തിന്റെ മതം എന്നാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വിശദീകരിച്ചത്. ഞാൻ പറയുന്നത് സത്യസന്ധമായി ഒരാൾക്ക് മതത്തെ വിശ്വസിക്കാൻ കഴിയുമോ ആ സത്യത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരാൾ അഹ്റുസുന്നത്തി വൽ ജമാഅയുടെ മാർഗത്തിൽ മാത്രമേ ജീവിക്കാനാവൂ. സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത് സത്യമാണ്. എന്തുകൊണ്ട് സത്യമാകുന്നു? സത്യത്തിന്റെ മാർഗത്തിൽ
സത്യവിശ്വാസത്തിന്റെ മാർഗത്തിൽ ജീവിക്കുമ്പോൾ അതിന്റെ പാരമ്പര്യം കൃത്യമായി ആ രീതിയിൽ തന്നെ മുന്നോട്ടു പോകുന്നൊരവസ്ഥയിലാണ് അവന് ജീവിക്കാനാവുക. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമൂഹം, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിക്കുന്നതിനപ്പുറം പരിശുദ്ധ ഖുർആൻ അവർ മനഃപ്പാഠമാക്കിയിരുന്നില്ല. നിങ്ങളറിയണം, മഹാനായ അബൂബക്കർ സിദ്ദീഖും റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ ബിൻ ഖത്താബും റളിയല്ലാഹു തആല അൻഹു, രണ്ടുപേരാണല്ലോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാർ. അവർ ഖുർആൻ മനഃപ്പാഠമാക്കിയവരായിരുന്നില്ല, അവർ ഖുർആൻ ആ അർത്ഥത്തിൽ പഠിച്ചവരായിരുന്നില്ല. പക്ഷേ അവർ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ ഖുർആനിന്റെ ജീവിത സാക്ഷാത്കാരമായി കാണുകയും അങ്ങനെ പഠിക്കുകയും ചെയ്തവരാണ്. അവരെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചത്. പുസ്തകങ്ങൾ വായിച്ചിട്ട് കിട്ടുന്ന അറിവിനേക്കാളും അപ്പുറത്ത് നിൽക്കുന്നൊരു അറിവുണ്ട്. ആ അറിവാണ് ജീവിതത്തിന്റെ സത്യസന്ധമായ വഴികളിലൂടെ കടന്നുപോയ മഹാരഥന്മാരുടെ ജീവിതത്തിലൂടെ അവരുടെ ജീവിതത്തെ സാക്ഷാത്കരിക്കാൻ സാധ്യമാകുമ്പോൾ ഉണ്ടാകുന്നത് എന്നതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് പാരമ്പര്യത്തിന് വലിയ പ്രാധാന്യം അല്ലാഹു നൽകുന്നത്. എവിടെ നോക്കുമ്പോഴും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കൽപ്പന വരുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ സത്യവാന്മാരോടൊപ്പം സത്യവിശ്വാസത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കണമെന്നാണ്. നാം ഫാത്തിഹയിൽ അവസാനമായി നാം പ്രാർത്ഥിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം സ്സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, പടച്ചവനെ നീ സ്സിറാത്തൽ മുസ്തഖീമിലൂടെ കൊണ്ടുപോകണമേ. ഏതാ സ്സിറാത്തൽ മുസ്തഖീം? സ്സിറാത്തൽ മുസ്തഖീം പറയുമ്പോ പടച്ച തമ്പുരാൻ അവിടെ ഉപയോഗിച്ച പ്രയോഗം ആ സ്സിറാത്തൽ മുസ്തഖീം മനസ്സിലാക്കി തരാൻ വേണ്ടി അല്ലാഹു പറഞ്ഞത് സ്സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ പാന്ധാവിലൂടെ പോകണം എന്നാണ്. നീ അനുഗ്രഹിച്ചവരുടെ പാന്ധാവ് എന്ന് പറയുന്ന വിശാലമായ ഒരു തലമുണ്ട്. അതിൽ മഹാരഥന്മാരായ സഹാബാക്കളുണ്ട്, താബിഈങ്ങളുണ്ട്, താബിഉ താബിഉകളുണ്ട്. ആ മഹത്തുക്കളായ നേതാക്കളെ അംഗീകരിക്കാതെ പോയ ഏതു കാലത്തെയും സമൂഹത്തിൽ പിഴവുണ്ടായിട്ടുണ്ട്. ഏതു കാലത്തെയും മഹാരഥന്മാരായ ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്താണ് ആദ്യമായി ഇസ്ലാമിക ലോകത്തെ ഛിദ്രത വന്നത്. മഹാനായ സയ്യിദുന അലി ബിനു അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ നേരെ മുദ്രാവാക്യം മുഴക്കിയവരാണ് ഖവാരിജുകൾ. ആ ഖവാരിജുകളെ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം എന്താ? അള്ളാഹുവിനല്ലാതെ അധികാരം ഇല്ല എന്നായിരുന്നു. അള്ളാഹുവിനല്ലാതെ അധികാരം ഇല്ലെന്ന് പറയുന്നത് ശരിയല്ലേ? ശരിയാണ്. ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമി മുഴക്കിയ ഒരു മുദ്രാവാക്യം തന്നെയാണത്. മഹാനായ അലി റളിയല്ലാഹുവിന് പറഞ്ഞത് ശരിയാണ്, ശരിയാണെന്ന് മാത്രമല്ല അത് ആയത്താണ്. പക്ഷേ അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾ പറഞ്ഞു ഇവർ പറയുന്നത് ശരിയാണെങ്കിലും ഇവരുടെ ഉദ്ദേശം ശരിയല്ല. ഇതാണ് പ്രധാനം. കലിമത്തു ഹഖിൻ യുറാദു ബിഹൽ ബാത്തിൽ, ഇവർ പറയുന്നത് ശരിയാണ് പക്ഷേ ഇവരുടെ ഉദ്ദേശം ശരിയല്ല. എന്തുകൊണ്ട് ശരിയല്ല? ആ ശരിയുടെ വഴിയിൽ നിൽക്കുന്നത് അലി ഇബ്നു അബി ത്വാലിബാണെന്ന് മനസ്സിലാക്കി അലിയുടെ കൂടെ നിൽക്കുന്നതിന് പകരമായി മുസ്ലിം ഉമ്മത്തിന് ഛിദ്രതയുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു ഖവാരിജുകൾ ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ ആലോചിക്കണം. അതേ മുദ്രാവാക്യം മുഴക്കിയവർ ഇപ്പോ പലതും പറയുന്നുണ്ടെങ്കിലും ചിന്തിക്കണം, 1947 ഇന്ത്യ മഹാരാജ്യം സ്വതന്ത്രമാകുമ്പോഴും രാജ്യത്തിന്റെ ഗവൺമെന്റിന്റെയും ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും സ്വഭാവത്തോടൊപ്പം നിൽക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് താവൂത്താണെന്ന് പറഞ്ഞവർ ഇന്ന് വലിയ സെക്യുലറിസ്റ്റുകളായിട്ടുണ്ട്, ഇന്ന് വലിയ മതേതരവാദികളായിട്ടുണ്ട്, ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ വന്ന വലിയ മതേതര പ്രസംഗകരായിട്ടുണ്ട്. ഞാൻ പറയുന്നു, സൂഫി ജീവിതത്തിലൂടെ ലോകാടിസ്ഥാനത്തിൽ നടന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പ്രചാരമാണ് ലോകത്തെവിടെയും സമാധാനം സ്ഥാപിച്ചിട്ടുള്ളൂ. എവിടെയും സമാധാനം സ്ഥാപിച്ചത് ആ അർത്ഥത്തിലാണ്. അതുകൊണ്ടല്ലേ ഇന്ത്യയിൽ കടന്നു വന്ന സൂഫികളെ കുറിച്ച് ഇന്ത്യയുടെ അഭിമാനമായ ഗാന്ധിജി പറയുന്നത് ഞാൻ ഇസ്ലാമിനെ പഠിച്ചത് സൂഫികളിൽ നിന്നാണ്, സൂഫികളിൽ നിന്നാണ്. നോക്കൂ നിങ്ങൾ, രണ്ട് പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കൾ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതൃത്വവും, ഖാജ മുഈനുദ്ദീൻ ചിസ്തിയുള്ള ജമീലി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ ഉറൂസിന് വേണ്ടിയുള്ള മുടിവടം കൊണ്ടുപോയി കൊടുക്കാൻ തയ്യാറാകുന്നു എന്ന് വരുന്നിടത്ത് ഇന്ത്യയിലേക്ക് കടന്നു വരുന്ന ഏത് ഭരണാധികാരിയും അവിടെ പോയി ഒന്ന് സിയാറത്ത് ചെയ്യാൻ ആലോചിക്കുന്നിടത്ത് അഭിനന്ദനായ ഗാന്ധിജി ഇങ്ങനെ പറയുന്നത് കാണാം. മൈ അസോസിയേഷൻ ടു ദ നോബ്ലസ്റ്റ് മുസൽമാൻ ഹാസ് ടോക്ട് മീ ദാറ്റ് ഇസ്ലാം ഹാസ് ബീൻ സ്പ്രെഡ് നോട്ട് വിത്ത് സോഡ് ബട്ട് വിത്ത് ദ പ്രേഫുൾ ലവ് ഓഫ് അൺബ്രോക്കൻ സീരീസ് ഓഫ് സൂഫീസ് ആൻഡ് ഫക്കീർസ്. ഫക്കീറുമാരുടെയും സൂഫിമാരുടെയും നിരന്തരമായ ഇടമുറിയാത്ത കണ്ണികളിലൂടെ നടന്ന സ്നേഹമാധുര്യത്തിന്റെ പ്രവാഹമാണ് ഇന്ത്യയിലെ ഇസ്ലാമിനെ ഈ സ്നേഹമധുരത്തോടെ നിലനിർത്തിയതെന്നാണ് പ്രഗത്ഭനായ ഗാന്ധിജി. ഞാൻ പറയുന്നത് ഏത് മതത്തെയും അളക്കേണ്ടത് അതിന്റെ പാരമ്പര്യത്തിലൂടെയാണെങ്കിൽ, പാരമ്പര്യ മതം ഒരു കാരണവശാലും ഒരു കാലത്തും ഒരു ജീവിത സന്ധിയിലും ഒരിക്കലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. എവിടെയും പ്രശ്നമുണ്ടാക്കിയതാരാ? നോക്കൂ,
ഇന്ത്യയുടെ ഈ മഹർഷി പാരമ്പര്യം എവിടെയാ പ്രസിഡന്റാക്കിയത്? ഇന്ത്യയുടെ മഹർഷി പാരമ്പര്യം എവിടെ നിൽക്കുന്നു? കേരളത്തിലേക്ക് നോക്കിയാൽ ഇന്ത്യയുടെ മഹർഷി പാരമ്പര്യം എന്ന് പറയുന്നത് നാരായണഗുരുവിൽ നിൽക്കുന്നു. ആരാ നാരായണഗുരു? നാരായണഗുരു പറഞ്ഞത് പശുവിനേക്കാൾ പ്രധാനമായി ഇതിൽ കൂടുന്ന മനുഷ്യനാണെന്നാണ്. മനുഷ്യനാണ് പ്രധാനം. മനുഷ്യാണ് മനുഷ്യത്വം ഈ ജാതി യഥാഗോത്വം ഗവാം തഥ. ഗോവിന് ഗോത്വം എന്നതിനേക്കാളും പ്രധാനമാണ് മനുഷ്യത്വം. ഇന്ന് ഗോവിന് വേണ്ടി എന്തിന് നമ്മുടെ നാട്ടിലെ അറവുശാലകൾ മുഴുവനും ഇല്ലായ്മ ചെയ്യണമെന്ന് പറയുന്ന അർത്ഥത്തിലേക്ക് യോഗി ആദിത്യാനന്ദയെ പോലെയുള്ള പ്രമുഖരായ ബി ജെ പി നേതാക്കൾ നമ്മുടെ രാഷ്ട്രത്തിന്റെയും സംസ്ഥാനങ്ങളുടെയും ഭരണ തലപ്പത്തിരുന്ന് പറയുമ്പോ പശു എന്ന് പറയുന്ന ഒരു മൃഗത്തെ അതിനേക്കാൾ ശ്രേഷ്ഠമായും മനുഷ്യനെ സ്ഥാപിക്കാനും മനുഷ്യത്വത്തിന് വില കൊടുക്കാനും കഴിഞ്ഞവന്റെ പാരമ്പര്യമാണ് ഋഷിയുടെ പാരമ്പര്യം. അതുകൊണ്ടാണ് ഋഷി പാരമ്പര്യത്തെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ വിവേകാനന്ദ സ്വാമി പറയുന്നുണ്ട്, പഴയ കാലങ്ങളുടെ വേദസംഹിതകൾ പരിശോധിച്ചാൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം പശു മാംസവും തിന്നിരുന്നു പഴയ കാലങ്ങളിലെ ഹിന്ദു എന്നാണ്. യു വിൽ ബി അസ്റ്റോണിസ്റ്റ് ഇഫ് ഐ ടെൽ യു ദാറ്റ് അക്കോർഡിംഗ് ടു ദി ഓൾഡ് സെറിമോണിയൽസ് ഹീ ഈസ് നോട്ട് എ ഗുഡ് ഹിന്ദു ഹു ഡസ് നോട്ട് ഈറ്റ് ബീഫ്. ബീഫ് കഴിക്കാത്ത നല്ല ഹിന്ദു ആയിരുന്നില്ല എന്നാണ് പഴയ നിയമസംഹിതകൾ പഠിപ്പിക്കുന്നതെന്ന് വിവേകാനന്ദ സ്വാമിജി. ഞാൻ പറയുന്നത് മഹർഷി പാരമ്പര്യത്തിന്റെ കണ്ണി മുറിയാതിരുന്ന കാലങ്ങളിൽ എപ്പോഴും ഇന്ത്യ സമാധാനത്തിന്റേത് മാത്രമായിരുന്നു. ഇന്ത്യയുടെ ഈ മഹർഷി പാരമ്പര്യം നഷ്ടപ്പെട്ടു പോകുമ്പോഴുണ്ടായത് തീവ്രമായ ഫാസിസ്റ്റ് ചിന്താഗതികളായി മാറുകയും രാജ്യത്തെ കാലുഷ്യത്തിന്റെയും സ്പർദ്ധയുടെയും ഒരു വെടിമരുന്ന് ശാലയായി രാജ്യം ഇന്ന് നിലനിൽക്കുന്നു എന്ന പേടിപ്പെടുത്തുന്ന ഭീതിതമായ ഭീകരാവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയും ചെയ്തു. മറുഭാഗത്തോ ഇസ്ലാമിനെ പഠിക്കുമ്പോൾ അറിയണം, ഇവിടെ അബ്ദുൽ ഹമീദ് ഫൈസി സൂചിപ്പിച്ചല്ലോ, പാരമ്പര്യമതം ചരിത്രത്തിൽ എവിടെയും ഒരു ദശാസന്ധിയിലും തീവ്രവാദത്തിന്റെയും ഭീകരതയുടെയും വർത്തമാനം പറഞ്ഞിട്ടില്ലെങ്കിൽ ലോകത്ത് നടക്കുന്ന തീവ്രവാദത്തിന്റെ കഥയറിയാൻ വേണ്ടി നടത്തിയ വലിയൊരു അന്വേഷണത്തിന്റെ ഭാഗമായി നടത്തിയ ഒരു പ്രമുഖനായ ഒരു ജേർണലിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ പേര് അബ്ദുൽ ബാരി അൽ അദ്വാൻ എന്നാണ്. ആ പലസ്തീനിയൻ ജേർണലിസ്റ്റ് 20,000 ആളുകളെ ഇന്റർവ്യൂ ചെയ്തു. എന്നിട്ട് അദ്ദേഹം എഴുതി ഇസ്ലാമിക് സ്റ്റേറ്റ് എ ഡിജിറ്റൽ ഖിലാഫത്ത് എന്ന പുസ്തകം. ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു ഇന്റർനെറ്റ് ഇല്ലായിരുന്നുവെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഇല്ല. അതാണ് അബ്ദുൽ ഹമീദ് ഫൈസി സൂചിപ്പിച്ചത്. ഇന്റർനെറ്റ് ഇല്ലായിരുന്നുവെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഇല്ല. എന്തുകൊണ്ട്? ഇന്റർനെറ്റിൽ നിന്ന് മാത്രമായി പരിശുദ്ധ ഇസ്ലാമിനെ പഠിക്കുകയും ഗൂഗിൾ എന്ന് പറയുന്ന ഷെയ്ഖുൽ മർഹൂമിനെ മാത്രം നോക്കിയിട്ട് ഇസ്ലാമിനെ പഠിക്കുകയും ചെയ്തപ്പോഴാണ് കുഴപ്പം. അവിടെ നിന്ന് ഇസ്ലാമിനെ പഠിക്കേണ്ടതല്ല. മദീന പാഷൻ നിങ്ങളോട് പറയുന്നത് ഇസ്ലാമിനെ പഠിക്കേണ്ടത് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരിൽ നിന്നാണ്. മദീന പാഷൻ നമ്മോട് പറയുന്നത് ഇസ്ലാമിനെ പഠിക്കേണ്ടത് മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങളിൽ നിന്നാണ്. മദീന പാഷൻ നിങ്ങളോട് പറയുന്നത് ഇസ്ലാമിനെ പഠിക്കാൻ മഹാനായ വലിയങ്കോട്ട ഉമർ ഖാദി ഖദ്ദസ്സല്ലാഹു സിറഹുൽ അസീസ് മദീനയുടെ പരിശുദ്ധമായ കവാടത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഇന്ന് തുറന്നു തരാൻ മനസ്സില്ലെന്ന് പറയുന്നതിന്റെ മുമ്പിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകനെ സംബോധന ചെയ്തിട്ട് യാ കിറമൽ ഖുറമാലാതാബിക്കും ഉമറിൽ ഫഖീറിൽ മുർതജീനി ജനാബിക്കും യർജുൽ അതാലൽ ബുകാഇ ബിബാബിക്കും ബദ്ദം മിൻ ഐനൈഹി സാല സജീമ പ്രണയത്തിന്റെ മനോഹരമായ ഒരു ഗീതം മുഹമ്മദ് മുസ്തഫയുടെ പരിശുദ്ധമായ ഹൃദയ കവാടത്തിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടുമ്പോ മദീനയുടെ പരിശുദ്ധ റൗലയുടെ കവാടം തുറക്കപ്പെടുന്നത് ഉമറുൽ ഖാലി എന്ന് പറയുന്ന മലബാരി പണ്ഡിതന്റെ മുമ്പിലാണെങ്കിൽ അതേ ഉമർ ഖാലിയാണ് ഇന്ത്യ മഹാരാജ്യത്ത് ഗാന്ധിജി ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നികുതി നിഷേധ പ്രസ്ഥാനം തുടങ്ങുന്നതിന് മുമ്പ് ചാവക്കാട്ട് തുക്കുടി സാഹിബിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോ സൂര്യനസ്തമിക്കാത്ത മഹാസാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയുടെ ഉദ്യോഗസ്ഥന്റെ നേരെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞത് നിന്റെ രാജാവിന് നികുതി പറയാൻ എനിക്ക് മനസ്സില്ലെന്ന് പറയാൻ ധൈര്യം കാണിച്ചത് ആ ഉമറുൽ ഖാലി തന്നെയാണ്. വെളിയങ്കോട്ട പള്ളി ഉണ്ടാക്കാൻ വേണ്ടി ചൊയ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഒരു ആശാരി സഹോദരനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ആശാരി പള്ളി പണിതതിനു ശേഷം ഞാൻ അങ്ങ് പറഞ്ഞത് തീർത്തിരിക്കുന്നു എന്ന് പറയുമ്പോ അദ്ദേഹത്തിന് സമ്മാനമായി വെളിയങ്കോട്ടത്തിന്റെ പ്രിയപ്പെട്ട തറവാട്ട് കാക്കാത്തര തറവാട്ടിലെ അല്പം വലിയൊരു വിസ്തൃതമായ ഭൂവിഭാഗം മുഴുവനും വേർതിരിച്ചു കൊടുത്തിട്ട് ചൊയ് നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ആ ചൊയ് അവിടെ ചെയ്തതൊരു ക്ഷേത്രം പണിതു. വെളിയങ്കോട്ട ഉമർ ഖാലി തങ്ങൾക്ക് പഴച്ചോ കന്നിയത്ത് അഹമ്മദ് മുസ്ലിയാർ നബിയല്ലാഹു മർക്കദ കന്നിയത്ത് ഉസ്താദ് ജീവിതത്തിൽ ഒരു കരാഹത്ത് പോലും ചെയ്തിട്ടില്ല. പക്ഷേ ആ മഹാനായ മനുഷ്യന്റെ വീട്ടിലേക്ക് പോകാനുള്ള പാത ഒരുക്കി കൊടുത്തത്
ക്ഷേത്ര ഭാരവാഹികളാണ്. ഇന്ത്യയിലും കേരളത്തിലും നിലനിൽക്കേണ്ടത് ഈ മനോഹരമായ സൗഹൃദമാണ്. എന്തുകൊണ്ടാണത്? ജീവിതത്തിൽ ഒരിക്കലും കറാഹത്ത് ചെയ്യാത്ത കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരെ കുറിച്ച് കറാഹത്ത് ചെയ്തിട്ടില്ല, സുന്നത്തെടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഇയാൾ വലിയ തീവ്രവാദിയാണെന്ന് പറയുകയായിരുന്നില്ല ഈ നാട്ടിലെ ഹൈന്ദവ സഹോദരന്മാർ. മറിച്ച് ആ നാട്ടിലെ ഹിന്ദു സഹോദരന്മാർ ക്ഷേത്രത്തിൽ കൂടിയിരുന്നിട്ട് ആലോചിച്ചത് മഹാനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെ വീട്ടിലേക്ക് പോകാൻ, കാറിന് പോകാൻ സാധ്യമാകുന്ന വീതി കൂട്ടി കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളാരും തെറ്റുകാരെന്ന് തീരുമാനിക്കുകയായിരുന്നു കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെ പരിശുദ്ധമായ വീടിന്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലെ ഭാരവാഹികൾ. അങ്ങനെ ചിന്തിക്കുന്നു. അതുകൊണ്ടാണ് നാം പറയുന്നത് മദീന പാഷൻ കേവലം അക്ഷരങ്ങളിൽ ഒതുങ്ങുന്നില്ല, അത് ഹൃദയം കൊണ്ടുള്ള വികാരമായി നിൽക്കുന്നതാണ്, അത് പാരമ്പര്യത്തിന്റെ സുഹൃതങ്ങളിലൂടെ കടന്നു വരുന്നതാണ്. ഒരിക്കലും തെറ്റു ചെയ്യാത്ത വിധം സത്യസന്ധമായി മാത്രം കണക്കാക്കപ്പെടുന്ന മനോഹരമായൊരു പാതയുണ്ട്. ആ പാതയുടെ സംരക്ഷണമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഏറ്റെടുത്തത്. അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ പാന്താവ്, ആ പാന്താവിലാണ് സമസ്ത നിന്നത്, സമസ്തയെ. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഒരു സമൂഹത്തിലും സമസ്തയെ സംശയിക്കേണ്ടി വന്നില്ല. ഇന്നിപ്പോ ജെ സി ബി എന്ന് കേൾക്കുമ്പോ ചിലർക്ക് പേടി തോന്നാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സെർച്ചിനെ കുറിച്ച് പറഞ്ഞാൽ ചിലർക്ക് പേടി തോന്നാം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തീവ്രവാദത്തിന്റെ പേരിൽ പേടി തോന്നാത്തത് എന്തേ കാരണം? സമസ്ത എന്നും എടുത്ത നിലപാട് ഈ രാജ്യത്തിന്റെ മതസൗഹൃദാന്തരീക്ഷം കാത്തുസൂക്ഷിക്കുന്ന വിധമാണ്. സമസ്ത സത്യസന്ധമായി മാത്രമേ ഇടപെട്ടിട്ടുള്ളൂ. നാട്ടിലെ മതസാഹോദര്യം നിലനിൽക്കാൻ കഴിയുന്ന വിധത്തിൽ സത്യസന്ധമായി മാത്രമേ സമസ്തയുടെ തീരുമാനങ്ങൾ വന്നിട്ടുള്ളൂ. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന സത്യസന്ധതയുടെ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കാനാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മദീന പാഷനിലൂടെ ആഹ്വാനം ചെയ്യുന്നത്. നമുക്ക് വേണ്ടത് ഈ പാരമ്പര്യത്തിലൂടെ വഴിയിലൂടെ തന്നെ പോകുക എന്നതാണ്. അതിന് പകരമായി വന്നതിനെല്ലാം സമുദായികമായി ഇന്നുണ്ടാകേണ്ട ഐക്യത്തെക്കുറിച്ചൊക്കെ നാം പറയുമ്പോഴും ബഹുമാന്യനായ ഹമീദ് ഫൈസ് സൂചിപ്പിച്ചതുപോലെ സത്യസന്ധതയുടെ കൂടെ നിൽക്കുകയും സത്യത്തിന്റെ മാർഗത്തെ അവലംബിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യ മതം എന്നത് പ്രധാനമാണ്. ആ പാരമ്പര്യ മതമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രതിനിധാനം ചെയ്യുന്നത്. ആ പാരമ്പര്യത്തിന് വിഘാതമായി നിൽക്കുന്നവരാണ് നമ്മുടെ നാട്ടിൽ പലപ്പോഴും പ്രശ്നക്കാരായി വന്നത്. തീവ്രവാദികളാകട്ടെ ആരുമാകട്ടെ, അവരെ നാം കാണുന്നത് പാരമ്പര്യത്തിന് വിരുദ്ധമായി വർത്തമാനം പറഞ്ഞവരാണ്. എന്റെ ഈ പാരമ്പര്യത്തിന് വിരുദ്ധമായ ആളുകൾ അങ്ങനെ വർത്തമാനം പറയുമ്പോ മുസ്ലിം ഐക്യത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുന്ന നിങ്ങളെ പോലെയുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ വർത്തമാനം പറയുന്നതെന്നുള്ള ചോദ്യത്തിന് യാതൊരു അർത്ഥവുമില്ല. എന്തുകൊണ്ടില്ല? ഇതേ അദ്വാൻ എഴുതിയിട്ടുള്ള ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന പുസ്തകം വായിക്കാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയുന്നു. ആ പുസ്തകത്തിൽ കാണാം സാമ്രാജ്യത്വ രാഷ്ട്രീയം മദ്ദേശൻ ഭൂഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ നട്ടുനനച്ചു വളർത്താൻ വേണ്ടി ആഗ്രഹിച്ചത് യഥാർത്ഥത്തിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ വഹാബി മൂവ്മെന്റ് ആയിരുന്നു. ആ മൂവ്മെന്റിലാണ് തീവ്രവാദം വളർന്നത്. അതുകൊണ്ടാണ് ലോകാടിസ്ഥാനത്തിലെ രാഷ്ട്രീയം പഠിച്ച പ്രഗത്ഭരായ രാഷ്ട്രീയ വിചക്ഷണന്മാർ അവർ പറഞ്ഞു ഈ തീവ്രവാദം മുഴുവനും ദേ ആർ ഇൻഫ്ലുവൻസ്ഡ് by the ideology of Muhammad bin Abdul Wahhab. Muhammad bin Abdul Wahhabinte aashayangalal prajodithamayavarana yadharthathil lokadisthanathile theevravadi. Aa theevravadi kaavishyamaagunna muluvan pindunayum koduthado samrajyatha rashtriyam. Nammude rashtriya charithrathayum mada charithrathayum padikkunnavarkariyam Abdul Bari Adwan valare vastudaparamayi parayunu rashtriyamayi samrajyathum ee theevravadangale valarthan ittaram aashayagathikale konduvannu. ഇത്തരം ആശയഗതികളെ എന്തുകൊണ്ടാണ്? അവർ പാരമ്പര്യങ്ങളെ തിരസ്കരിച്ചവരാണ്. ഐസ് തീവ്രവാദം ലോകത്ത് ആദ്യം കടന്നു വന്നപ്പോ അവർ ചെയ്ത ആദ്യത്തെ ഉദ്ഘാടന കർമ്മം എന്താ? ആ ഉദ്ഘാടന കർമ്മം മഹാനായ സയ്യിദുന യൂനിസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പരിശുദ്ധമായ ഖബർ പൊളിച്ചു. ഖബർ പൊളിക്കുമ്പോഴാണല്ലോ ഇസ്ലാമിക നവോത്ഥാനം ഉണ്ടാവുക. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, എസ് കെ എസ് എഫിന്റെ ഈ മദീന പാഷന്റെ പരിപാടികൾ വലിയ അർത്ഥത്തിൽ സാമ്പത്തികമായൊരു ദുരിതമുണ്ടാക്കുമോ എന്ന് പേടിപ്പിക്കുന്നു. പ്രത്യേകിച്ച് അങ്ങനെ ഒരു ദുരിതമുണ്ടായാൽ ദുരിതം കൂടുതലുള്ള ആളുകളുടെ തലയിലേക്കാണ് അത് വീഴുക. അതുകൊണ്ട് ആ ദുരിതത്തിന് ഒരു ചെറിയ ആശ്വാസം കിട്ടാൻ നിങ്ങളുടെ ചെറിയ ചെറിയ തുകകൾ, ചെറുതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലെ വലിയ തുക അത് അങ്ങ് കൊടുത്തിട്ട് നിങ്ങൾ പരമാവധി സഹകരിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ മുമ്പിലേക്ക് പ്രിയപ്പെട്ട പ്രവർത്തകർ വരും. ഞാൻ പറഞ്ഞു വന്നത് ആദ്യമായി തകർത്തത് മഹാനായ യൂനിസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബറാണ്. മഹാനായ ഷെയ്ഖ് അഹമ്മദ് ബിൻ കബീർ റിഫായി തബസ്സല്ലാഹു സിറാജീസ് തങ്ങളുടെ ഖബറാണ്. മഹാനായ ഇമാമുൻ നബവി ഇസ്ലാമിക ചരിത്രത്തിന്റെയും വിജ്ഞാനത്തിന്റെയും വഴികളിലൂടെ ഒരാൾക്ക് പോകണമെങ്കിൽ ഇമാം നബവി എന്ന് പറയുന്ന മഹാ തേജസ്വിയായ പണ്ഡിതനെ ഓർക്കാതെ വയ്യ. കേവലം 43 വയസ്സുകൊണ്ട് മാത്രം
ലോകത്തെ ഇസ്ലാമിക ജ്ഞാനസാഗരത്തെ മുഴുവനും തന്റെ കിതാബുകളിലേക്ക് പകർത്താൻ കഴിയുന്ന ധിഷണയുടെ വല്ലാത്തൊരു അത്ഭുത തേജസ്സായിരുന്നു മഹാനായ ഇമാമു നവവി റഹ്മഹുല്ലാ. ആ ഇമാം നവവിയുടെ ഖബറ് പൊളിച്ചിട്ടാണ്, നോക്കൂ നിങ്ങൾ, ഖബറ് പൊളിച്ചാൽ ഇസ്ലാമികമായ ഒരു പുതിയ ഉദ്ധാനം ഉണ്ടാകുമെന്ന് പഠിപ്പിക്കപ്പെട്ടവരാണ് തീവ്രവാദികൾ, വഹാബി മൂവ്മെന്റ്. അപ്പൊ നോക്കൂ, ലോകത്തേത് പാരമ്പര്യത്തിന്റെയും വഴിയിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിച്ചവർക്ക് സംഭവിച്ചു പോയതാണ് ഇസ്ലാം. അത് ലോകത്തെന്ത് സംഭവിച്ചു? മദ്ദേശ്യൻ ഭൂവിഭാഗങ്ങൾ ചോരക്കളമായതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലുള്ള തീവ്രവാദങ്ങളെ ഒരു ഭാഗത്തു നിന്ന് സാമ്രാജ്യത്വരാജ്ഞിയും പിന്തുണച്ചതാണ്. അതിന്റെ ചരിത്രം പഠിക്കുന്നവർക്കറിയാം, കഴിഞ്ഞ കുറേ കാലങ്ങളായി, പതിറ്റാണ്ടുകളായി മദ്ദേശ്യയിലുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ മൂലാധാരമായി നിൽക്കുന്നത് സാമ്രാജ്യത്വം ഒരു ഭാഗത്ത് ഇതേ തീവ്രവാദിക്ക് ആവശ്യമാകുന്ന ആയുധം കൊടുക്കുകയും മറുഭാഗത്ത് ഇതേ തീവ്രവാദിയെ കൊല ചെയ്യണമെന്ന് പറഞ്ഞ് കടന്നുവന്ന് ബോംബിട്ട് പാവപ്പെട്ട പിഞ്ചുമക്കൾ ഉൾപ്പെടെയുള്ളവരെ കൊന്നുകളയുകയും ചെയ്യുന്നതിന്റെ വിരോധാഭാസം നമുക്ക് കാണാനാകും. ഇപ്പൊ ഈ അടുത്തു തന്നെ കാണാം, സിറിയയിൽ വന്നു ഇസ്ലാമിക് സ്റ്റേറ്റ്. ഇസ്ലാമിക് സ്റ്റേറ്റ് നശിപ്പിക്കണമെന്ന് പറഞ്ഞവരാരാ? അമേരിക്ക. ആരാ ആയുധം കൊടുത്തത്? അമേരിക്ക. ആരാ ബോംബിട്ടത്? റഷ്യ. എന്താ ചെയ്തത്? റഷ്യ മുഴുവൻ ജനനിബിഡമായി നിൽക്കുന്ന നഗരങ്ങളിലേക്ക് ബോംബിട്ടു, ഒരു വലിയ സംസ്കാരത്തിന്റെ ഇന്നലകളെ മുഴുവനും നശിപ്പിച്ചൊടുക്കി. ഐസ് മൂവ്മെന്റിനെ തകർക്കണമെന്ന പേരിൽ മുസ്ലിം സമൂഹത്തിന്റെ സാംസ്കാരിക നഗരത്തെ സമൂലാർത്ഥത്തിൽ നശിപ്പിച്ചൊടുക്കുന്നു. അപ്പൊ നോക്കൂ, ഒരു ഭാഗത്ത് തീവ്രവാദിയെ കൊണ്ടുവെക്കുന്നവനാരാ? ആ തീവ്രവാദിയെ നശിപ്പിക്കണമെന്ന് പറയുന്നവൻ തന്നെയാണ്. എന്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളോട് പറയുന്നു, തീവ്രവാദം കൊണ്ടല്ല, സംയമനത്തിന്റെയും സമാധാനത്തിന്റെയും വഴിയിലൂടെ നടന്നുപോയവന്റെ മാർഗത്തിലൂടെയാണ് സമുദായം ഈ വഴികളിൽ നന്മയുടെയും സ്വാസ്ഥ്യത്തിന്റെയും വഴി കണ്ടെത്തിയതെന്ന ബോധമില്ലാതെ പോയാൽ നമുക്ക് നഷ്ടപ്പെടാനേ ഉള്ളൂ എന്നോർക്കുക. അതുകൊണ്ടാണ് നാം ഹുദൈബിയ എന്ന് പറഞ്ഞത്. ഏതാ ഹുദൈബിയ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പരിശുദ്ധ പ്രവാചകൻ, അവിടുത്തെ പരിശുദ്ധരായ 1500 വരുന്ന 1400 വരുന്ന സഹാബാക്കളുമായി മക്കയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോ, കഴിയില്ല ഈ വർഷം നിങ്ങൾക്ക് എന്താ ചെയ്യാൻ, ഈ വർഷം നിങ്ങൾ പ്രവേശിക്കാൻ ഞങ്ങൾ അനുവാദം തരില്ലെന്ന് പറയുമ്പോ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ധിക്കാരത്തിന്റെ മുമ്പിൽ സംയമനത്തോടെ പുഞ്ചിരിയോടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരാറ് ചെയ്യുന്നതാണ്. ആ കരാറ് പ്രകാരം തിരിച്ചു നടക്കുന്നതിന്റെ സന്ധിയുടെ ഒരു ചരിത്ര മുഹൂർത്തത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഹുദൈബിയ. ഇന്ന് ഹുദൈബിയ പ്രധാനം. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പ്രധാനമായും ഹുദൈബിയ മനസ്സിലാക്കണം. രാജ്യത്തിന്റെ ഭരണഘടനാനുസൃതമായ സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന, ജനാധിപത്യ സംവിധാനവും മതേതര സംഹിതകളും നിലനിൽക്കുന്ന ഒരു നാട്ടിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വലിയ വലിയ പ്രശ്നങ്ങളായിക്കോട്ടെ എങ്കിലും ആ പ്രശ്നങ്ങളുടെ പേരിൽ സമാധാന ഭംഗത്തിന്റെ തീവ്രത വളർത്താൻ നമുക്ക് അധികാരമില്ലെന്നതാണ് ഹുദൈബിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഒരുപക്ഷെ മനസ്സിലായിക്കൊള്ളണമെന്നില്ല, അത് ഉമർ ബിൻ ഖത്താബിന് മനസ്സിലാകാതെ പോയതാണ്. സയ്യിദുന ഉമർ ബിൻ ഖത്താബും അലിബിൻ അബി താലിബും അസ്റഫുൽ ഖൽഖിനോട് ചോദിക്കുന്നുണ്ട്, നബിയെ, നമുക്ക് യുദ്ധം ചെയ്ത് ജയിച്ചാൽ, ഇവരെ ജയിച്ചു കടന്നു പോകാൻ സാധ്യമാകുമെങ്കിൽ പിന്നെ എന്തിന് അങ്ങേ സമാധാനത്തിന്റെയും അങ്ങേ സംയമനത്തിന്റെയും മന്ദസ്മിരം തൂകി നിൽക്കണം എന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഉമരെ, ഇന്നീ റസൂലുല്ലാ, ഞാൻ അള്ളാഹുവിന്റെ റസൂലാൻ, അള്ളാഹു എന്നെ ഒരിക്കലും കൈവടിയില്ല ഉമരെ, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കണമെന്ന് പറഞ്ഞു മഹാനായ സയ്യിദുന മുഹമ്മദ് മുസ്തഫ. അതന്നെ 992 ഭീകരമായ ഒരു രാത്രിയിൽ ഇന്ത്യയിലെ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ മുമ്പിൽ ഒരു മഹാ തേജസ്വി എഴുന്നേറ്റ് നിന്നു, നാം സമാധാനത്തിന്റെയും സംയമനത്തിന്റെയും വർത്തമാനം പറയണമെന്ന് പറഞ്ഞു. കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ ആ മഹാനുഭാവനെ പിന്തുണ കൊടുത്തു. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, നബറല്ലാഹു മർക്കദ. ആ സംയമനത്തിന്റെ കഥ പറയുമ്പോ 10 കഴിഞ്ഞപ്പോ കേരളത്തിലെ പ്രമുഖനായ പി ഗോവിന്ദപിള്ള എന്ന് പറയുന്ന മാർക്സിസ്റ്റ് ആചാര്യൻ, അദ്ദേഹം പറഞ്ഞു, കേരളത്തിലെ മുസ്ലിങ്ങളെ അല്ല, കേരളത്തിന്റെ മതേതര സമൂഹത്തെ രക്ഷപ്പെടുത്തിയത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരുന്നു എന്നാണ്. ഹുദൈബിയിൽ നടന്നു പോകുന്ന മഹാരഥന്മാരായ സഹാബത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന പ്രതിഷേധം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു കൊടുത്തത് നബിയെ, അങ്ങയുടെ സമാധാനം തന്നെയാണ് വിജയത്തിന്റെ പ്രധാനപ്പെട്ട പടി എന്ന് പറഞ്ഞിട്ടാണ് ഇന്നാ ഫതഹ്നാലക ഫതഹൻ മുബീന എന്നായിത്തിറങ്ങിയത്. നോക്കൂ നിങ്ങൾ, അപ്പൊ തീവ്രവാദം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല, സമാധാനത്തിന്റെ വഴി തന്നെയാണ് പ്രധാനം. നന്മയുടെ മാർഗത്തിൽ ഈ നാട്ടിലെ എത്രയോ നല്ല മനുഷ്യരായ ഹിന്ദു സഹോദരന്മാരുണ്ട്. നാം ആക്റ്റീവ് യൂത്ത് കോൺഫറൻസ് എന്ന പേരിൽ MIC മുറ്റത്തൊരു പരിപാടി നടത്തി. അന്ന് പ്രഗത്ഭനായ DGP ആയിരുന്ന, ഗുജറാത്തിലെ DGP ആയിരുന്ന നമ്പൂതിരി,
അദ്ദേഹം അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ അവശതകൾ മറന്ന് ഇവിടെ വന്നു. എന്നിട്ട് തിരിച്ചു പോകുമ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ മുസ്ലിങ്ങളല്ല, ഞങ്ങൾ ഹൈന്ദവ സഹോദരന്മാരിലെ പ്രമുഖരാണ്. ഗുജറാത്തിലെ മുസ്ലിം വ്യക്തിക്കെതിരെ ഏറ്റവും കൂടുതൽ പ്രതികരിച്ചത് എന്നാണ് ഞാൻ ഉറച്ചു പറയുന്നു. ആ ഹിന്ദുവിന്റെ മനസ്സാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അഞ്ജലി മോഡി എന്ന് പറയുന്ന പ്രഗത്ഭയായ പത്രപ്രവർത്തകയാണെന്ന് മോദി നടത്തിയ നരമേധത്തിന് നേരെ നടത്തിയ ഏറ്റവും വലിയ പ്രസ്താവന നടത്തിയത്, ഇറ്റ് ഈസ് എ ജനോസിഡ് ഇൻ ദ ലാൻഡ് ഓഫ് ഗാന്ധി, ഗാന്ധിയുടെ നാട്ടിൽ നടക്കുന്ന കൂട്ടവംശഹത്യ എന്ന് പറഞ്ഞിട്ടായിരുന്നു. ആ ഹിന്ദുവിന്റെ മനസ്സ്, ആ ഹിന്ദുവിന്റെ സഹിഷ്ണുതയുടെയും നന്മയുടെയും മനസ്സ് ഇന്ത്യയുടെ വലിയ വലിപ്പത്തിന്റെ മനസ്സായി നമുക്ക് കാണാനാകണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഞാൻ ഒന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്, സത്യസന്ധതയുടേതാണ് മതം, സത്യസന്ധതയുടെയും നന്മയുടേതുമാണ് മതം. ആ പാരമ്പര്യത്തിന്റെ മതത്തിലാണ്, പരിശുദ്ധ ഇസ്ലാമിന്റെ പാരമ്പര്യത്തിന്റെ മാർഗത്തിലാണ് സമസ്ത കേരളഭൂമിയത്തുള്ളമയുള്ളത്. ആ സമസ്തക്ക് പകരം വെക്കാൻ മറ്റൊരു സമസ്തയില്ല, ഉണ്ടാവേയില്ല. സമസ്തക്ക് എങ്ങനെ പകരം വെക്കും? തൃശൂർ ജില്ലയിൽ ഒരു വലിയൊരു ഉലമാ സമ്മേളനം നടത്താൻ വേണ്ടി വലിയൊരു നേതാവ് വന്നു. അതിന്റെ ഒരു മണിക്കൂർ മുമ്പ് എസ് കെ എസ് എഫ് ഇ മദീന പാഷന്റെ സ്വാഗത സംഘത്തിന്റെ പത്രസമ്മേളനം നടത്തി. ഞങ്ങൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഇവിടെ വന്ന് പുതിയ ഒരു അവരാരോ ഇങ്ങനെയും പറ്റിച്ചിരുന്നു, അതായത് സമർക്കന്ത് നടത്തിയില്ലേ അതുപോലൊരു സമ്മേളനമാണെന്ന്. സമർക്കന്ത് നടത്തിയൊരു തൃശൂർക്കാർക്കറിയാം. അതുകൊണ്ടാണ് തൃശൂർ പ്രഗത്ഭരായ ചില മതമേധാവികൾ പോലും ഞങ്ങളോട് ചോദിച്ചു, ആ കോട്ടിട്ട് നടന്നതുപോലെ ഒരു അച്ചടക്കം കാണിക്കാൻ നമുക്കൊരു സംവിധാനം അതുപോലെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറയുന്ന വിധം അന്ന് നടന്ന അത്ഭുതത്തിന്റെ മുമ്പിൽ നിന്ന് നാണിച്ചു നിൽക്കാനല്ലാതെ പുതിയ ഉലമാ സമ്മേളനത്തിന്റെ കോട്ടിന് മറ്റെന്ത് സാധിച്ചു? അന്ന് നടന്നത് പുഴക്കപ്പാടത്ത് മാത്രല്ലോ, അന്ന് കേച്ചേരി മുതൽ ഇന്ന് ഈ ശക്തൻ തമ്പുരാൻ നഗർ വരെ അന്ന് ജലപ്രളയമായി നിന്നത് നാം കണ്ടതാണ്. എന്തുകൊണ്ടാണ്? അന്ന് സമസ്തയുടെ കുട്ടികൾ, അതും സമസ്തയുടെ മുതിർന്നവരെല്ലാം മറിച്ച് 18, 20, 25, 30 മാത്രമുള്ള യുവ തരുണ ഹൃദയങ്ങളാണ് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ വിളിച്ചപ്പോ വന്നത്. അല്ലാതെ മദ്രസയിറക്കിയവരല്ല, പ്രവർത്തകരാണ്. മദ്രസയിറക്കിയവരല്ല, പ്രവർത്തകരാണ്. മദ്രസയിറക്കിയവരെ വെച്ചിട്ട് ഒരു വലിയ വിടുവായുത്തം ചില ആളുകൾ പറഞ്ഞു, അതൊന്ന് സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പൊ പറയണ്ടല്ലോ സുന്നത്തു ജമാഅത്തിന്റെ സംരക്ഷകരാണെന്ന്. നോക്കണം നിങ്ങൾ, സുന്നത്തു ജമാഅത്തിന്റെ സംരക്ഷകർ കൊണ്ടുവന്ന അന്നത്തെ ഉലമാ സമ്മേളനത്തിലെ പ്രമുഖ നേതാവിന്റെ പേരെന്താണെന്നറിയോ? അഹമ്മദുൽ ഖുബൈസിനാണ്. ഇദ്ദേഹത്തിന്റെ നെറ്റിൽ അദ്ദേഹത്തിന്റെ വാദങ്ങളൊന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കാണാനാകും. അഹമ്മദുൽ ഖുബൈസി എന്ന് പറയുന്ന ഷീഇയായ ഈ പണ്ഡിതൻ, ഷീഇയായ പണ്ഡിതൻ, നിങ്ങൾ ആലോചിക്കണം, ഇദ്ദേഹം ഇറാഖിയാണ്, ഷീഇയ എന്നല്ല. അതായത് പണ്ട് ഇന്ത്യയിൽ മുസ്ലിം ശരീഅത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് EMS മുഴക്കിയ ഒരു വലിയ വാദമുണ്ട്, ഈ ഇസ്ലാമിക ശരീഅത്തിലുണ്ട് ഒരു മുത്തുകത്ത് വിവാഹം. അന്ന് EM ശങ്കര നമ്പൂതിരിപ്പാട് പറയുന്ന മൂട്ടാ വിവാഹം എന്നാണ്. മൂട്ടാ വിവാഹം എന്ന് പറയുന്ന ഒരു വിവാഹമുണ്ട്, അങ്ങനെ ഒരു വിവാഹം കഴിക്കുന്ന ആൾക്കാരാണ്. എന്താ ഈ മൂട്ടാ വിവാഹം? മുത്തുഹാ വിവാഹം എന്ന പേരിൽ അറിയപ്പെടുന്ന വിവാഹം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചതാണ്, മുസ്ലിം സമൂഹത്തിൽ പിന്നൊരിക്കലും ചെയ്യാൻ പറ്റാത്തതാണ്. അത് ആദ്യകാല സമൂഹങ്ങളിൽ ഉണ്ടായിരുന്നു. എന്താണ്? ഏതെങ്കിലും സ്ഥലത്ത് പോയാൽ, നാട്ടിൽ പോയാൽ കുറെ കാലം ജീവിക്കുമ്പോൾ അവിടെ നിന്നൊരു പെണ്ണ് കിട്ടുന്ന പതിവുണ്ടായിരുന്നു. പക്ഷേ അത് നല്ല ഏർപ്പാടല്ലാത്തതും സദാചാര വിരുദ്ധവുമായതുകൊണ്ട് തന്നെ ഇസ്ലാം അതിനെ സമ്പൂർണാർത്ഥത്തിൽ നിരോധിച്ചു. പക്ഷെ ഈ ഷീഇ പണ്ഡിതൻ പറയുന്നു, നമുക്ക് അങ്ങനെയൊക്കെ കഴിക്കാം. ഇവിടെ വന്ന് കഴിച്ചു കൊടുത്തിട്ടുണ്ടോ എന്നുള്ള ഒരാളും നീ എപ്പോഴതറിയാം, 10-ാം മാസത്തിലാണോ പഠിച്ചവനറിയാം. ഏതായാലും ഈ രീതിയിൽ, അതായത് ഷീഇ പണ്ഡിതനായ അഹമ്മദുൽ ഖുബൈസിയെ കൊണ്ടുവന്നിരുത്തിയവരാണ് 1989 കേരള മുസ്ലിം ഉമ്മത്തല്ല ഇന്ത്യയിലെ മുസ്ലിം സമൂഹം ശരീഅത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുമിച്ച് നിൽക്കണമെന്ന വാദം സമസ്ത കേരള ജമിയത്തുലമ നിരന്തരം പറയുകയും മഹാനായ ഷംസുലമ ആ കാലഘട്ടത്തിലെ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ ചെയർമാൻ കൂടിയായ ലോക പണ്ഡിതൻ കൂടിയായ അഭിനന്ദനായ അബുൽ ഹസൻ നലീബിന്റെ കൈപിടിക്കുകയും ചെയ്തതിന്റെ പേരിൽ പ്രശ്നക്കാരായി മാറിയത്. നദ്വി സാഹിബിന്റെ കൈപിടിക്കാൻ പോയിട്ട് നദ്വി സാഹിബിന്റെ കത്ത് കൊണ്ടുപോയിട്ടാണ് അബുദാബിയിലും ദുബൈയിലും പോയി ഈ മാന്യദേഹം പിരിച്ചത്. ഇവിടെ ബഹുമാന്യനായ അമ്പലക്കടവ് സൂചിപ്പിച്ചല്ലോ, ഇസ്ലാമിക് സെന്റർ പോലെയുള്ള ഇസ്ലാമിക വിപ്ലവ പിന്നെ പരിപാടികൾക്ക് നേതൃത്വം കൊടുത്ത അഭിനന്ദനായ MIC ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ സൈറുമുദ് ഹജി, അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് അതിന്റെ രേഖകൾ. അതായത് ആ കാലഘട്ടത്തിൽ നദ്വിയുടെ പിന്നെ കൈപ്പട കൊണ്ടെഴുതിയിട്ടുള്ള കത്ത് വാങ്ങിയിട്ടാണ് അബുദാബിയിലും ദുബൈയിലും പോയി ഈ മാന്യദേഹം പിരിച്ചത്. ഇവർക്കൊക്കെ അറിയാം,
അവരാണ് പറയുന്നത് സുന്നത്തു ജമാഅത്തിന് വേണ്ടി ഇന്ന ഇന്ന ആളുകളുമായി ഒന്നിരിക്കാൻ പാടില്ല. അഹമ്മദ് ഖുബൈസിന്റെ കൂടെ ഇരുന്നത് ഞങ്ങൾ ഈ യോഗത്തിൽ നിന്ന് വെല്ലുവിളിക്കുന്നു. അഹമ്മദ് ഖുബൈസ് സുന്നിയാണോ? അഹമ്മദ് ഖുബൈസിയുടെ മുഴുവൻ ഇന്റർനെറ്റുമായി അതിലെ അദ്ദേഹത്തിന്റെ വെബ്സൈറ്റ് പരിശോധിച്ചാൽ അറിയാം, അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങളോട് യാതൊരു പുലബന്ധവും പോലും ഇല്ലാത്ത ഒരാളെ കൊണ്ടുവന്ന് നിങ്ങളുടെ പണ്ഡിത സമ്മേളനത്തിൽ ഇരുത്തേണ്ടി വന്നതിന്റെ ഗതികേട് നിങ്ങൾ അഷ്റഫുൽ ഖൽഖിന്റെ വിരുദ്ധക്കേട് കിട്ടിയത് കൊണ്ടാണ്. അള്ളാന്റെ റസൂലിനെയാണ് പറ്റിച്ചത്, പിന്നെ എങ്ങനെ അഹമ്മദ് ഖുബൈസിനെ കൊണ്ടായിരിക്കാം? കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരെയാണല്ലോ നോവിച്ചത്, പിന്നെ എങ്ങനെ അഹമ്മദ് ഖുബൈസിനെ കൊണ്ടായിരിക്കും? അതുകൊണ്ടാണ് ഇത് സുപ്രീം കോടതി പറഞ്ഞ ഒരു വളരെ കൃത്യമായ വിധിയാണ്. ചിലർ ചോദിക്കുന്നു ഇപ്പൊ കേസ് എന്താ കൊടുക്കാത്തതെന്ന്. ഞാൻ പറയുന്നു, കേസ് കൊടുക്കാൻ ഇവരൊക്കെ പ്രസംഗിച്ച് കിട്ടിയാൽ അതുകൂടി കൊണ്ടുപോയി കൊടുത്താൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. പേരോണ്ട പ്രസംഗം മതി ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ കൊണ്ടുപോയി കൊടുക്കാൻ. എന്താ കാരണം എന്നറിയോ? പേരോട് പ്രസംഗിച്ചത് വളരെ രസമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അറിയാം 978 മിനിറ്റ്സ് എന്നാ പറഞ്ഞത്. 78 മിനിറ്റ്സ് ഇന്നേ തിരുത്തി കണ്ടിട്ടുള്ളൂ. അന്ന് തിരുത്തി എന്ന് തോന്നിയെങ്കിൽ അന്നേ തന്നെ ഒരു സോളിഡ് എവിഡൻസ് എന്ന നിലയിൽ കൊണ്ടുപോയി ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിന്റെ മുമ്പിൽ കൊടുക്കാമായിരുന്നില്ലേ? 25 കഴിഞ്ഞപ്പോഴേ അതൊരു സോളിഡ് എവിഡൻസ് ആണെന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കുന്നത്. 78 തിരുത്തിയതാണെന്ന് പറയുന്നുവെങ്കിൽ ഒരു കാര്യമുണ്ട്, 78 അന്നത്തെ ഓഫീസ് സെക്രട്ടറിയാണ് ആദ്യം പിടിക്കേണ്ടത്. അപ്പോ ആ സുൽത്താൻ ലുലുമേനെ തന്നെ പിടിക്കേണ്ടി വരും, കാരണം 78 അതിന്റെ മുഴുവൻ ഉത്തരവാദിയുമായ ആളാണ്. ഇനി അല്ലെങ്കിൽ ഈ സോളിഡ് എവിഡൻസ് ഇത്ര കാലം എവിടെ പോയി? അതിപ്പോഴാണോ പുറത്തു വന്നത്? അതിപ്പോഴാണോ പറയേണ്ടത്? ഞാൻ ചോദിക്കട്ടെ, സമസ്ത കേരള ജംഇയ്യത്തുലമയെ കുറിച്ച് ഇന്ത്യയുടെ പരമോന്നത നിധിപീഠം ഇങ്ങനെ തന്നെ പറയുന്നത് കാണാം. ഷംസുലമ കൊടുത്ത ഫയലാണ് സ്വീകാര്യമായതായി അന്നത്തെ രജിസ്ട്രാർ പറഞ്ഞത്. ആ രജിസ്ട്രാറുടെ സ്വീകരണം സമസ്ത കേരള ജംഇയ്യത്തുലമ എന്ന പേരിലുള്ള സംഘടന ഷംസുലമ ജനറൽ സെക്രട്ടറിയായ സംഘടന തന്നെയാണെന്നായിരുന്നു അന്നത്തെ രജിസ്ട്രാർ. ഇപ്പൊ ഇവർ പറയണു ഞങ്ങളെ പുറത്താക്കിയപ്പോ ഞങ്ങൾ കുറെ പേര് കൂടി ഒരു ജനറൽ ബോഡി ഉണ്ടാക്കി. ആ ജനറൽ ബോഡിയിൽ പ്രസിഡന്റ് സെക്രട്ടറിയെ തെരഞ്ഞെടുത്തപ്പോ എല്ലാവരെയും വിളിച്ചിരുന്നു. അപ്പോ എല്ലാവരും വരാത്തത് കൊണ്ട് ഇന്ന ആളുകൾ പ്രസിഡന്റും സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിലൊരു സ്ഥാപനം നടത്തുന്നവരോട് ചോദിച്ചറിയാലോ, ആ സ്ഥാപനത്തിൽ നിന്ന് കുറച്ച് ആൾക്കാരെ പുറത്താക്കിയാൽ അവർ പോയി ഒരു പുതിയ സ്ഥാപനം തുടങ്ങി, ആ സ്ഥാപനം എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ തന്നെയല്ലേ സഹോദരന്മാരെ ഇത് സമസ്തയാണെന്ന് പറഞ്ഞതെങ്കിൽ നിങ്ങളുടെ ഈ പ്രഭാഷകനാകുന്ന ഈ പാവത്തെ നിങ്ങൾ ഇടക്ക് പ്രസംഗിപ്പിക്കാതിരിക്കലാണ് നല്ലത്. ഞങ്ങൾക്ക് നല്ലത് അയാൾ പ്രസംഗിക്കലും നിങ്ങൾക്ക് നല്ലത് അയാളെ പ്രസംഗിപ്പിക്കാതിരിക്കലാണ്. കാരണം ഇതൊരു ഫാബ്രിക്കേറ്റഡ് ജനറൽ ബോഡിയാണെന്ന് കൃത്യമായി പുഴക്കൽ പാടത്ത് പ്രസംഗിച്ചു കഴിഞ്ഞു. ഏത് സമസ്തയുടെ പേര് പറഞ്ഞ് അരവിന്ദാക്ഷമേനോ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ജനറൽ ബോഡി ഫാബ്രിക്കേറ്റഡ് ആണെന്ന് കൃത്യമായി അയാൾ തന്നെ പറഞ്ഞു. ഇനി അടുത്തത് ഞങ്ങൾ കോടതി കൊണ്ടുപോയി കൊടുത്താൽ മതി, ഇനി കൊണ്ടുപോയി കൊടുത്താൽ മതി. കോടതിയോ? കോടതി ഇവരോട് പറഞ്ഞത് ഈ മാതിരി ഒരു യാതൊരു തരത്തിലുള്ള മെറിറ്റില്ലാത്ത കേസുമായി മേലാളി പടി ചവിട്ടരുതെന്നാണ് കോടതി. ഇന്ത്യയുടെ സുപ്രീം കോടതിയാണ് പറഞ്ഞത്. ഞാൻ വെറുതെ പറയല്ല, ഇതാ വെൻ ദ വേർ ടു ലിസ്റ്റ് ദ ഡിസ്ട്രിക്ട് രജിസ്ട്രാർ പ്രൈമ ഫാസി ഓൺ ബീങ് സാറ്റിസ്ഫൈഡ് അക്സെപ്റ്റഡ് ദ ലിസ്റ്റ് ഫൈൽഡ് ബൈ ഇ കെ അബൂബക്കർ as he was filing the list for the previous years also. കോടതി ഒരു നിരീക്ഷണം നടത്തിയിട്ട് പറയാണ്, ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ പരാമർശങ്ങൾ മുഴുവൻ എടുത്തിട്ടാണ് പറയണത്. വെൻ ദർ വെ ടു ലിസ്റ്റ്, രണ്ട് ലിസ്റ്റ് അതിനു മുമ്പ് വന്നിട്ടില്ല. 89 രണ്ട് ലിസ്റ്റ് വന്നത്. ആദ്യത്തെ ലിസ്റ്റ് ഷംസുരമ കൊണ്ടുപോയി കൊടുക്കുന്നു, കാന്തപുരം വേറെ ലിസ്റ്റുമായി ചെല്ലുന്നു. അപ്പോഴാണ് രജിസ്ട്രാർ പറഞ്ഞു ഇതുവരെ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ വർഷത്തെയും ലിസ്റ്റ് കൊണ്ടുവന്നത് ഷംസുല്ലമ ഇ കെ അബൂബക്കർ മുസ്ലിയാരാണല്ലോ. അതാണ് കോടതി പറഞ്ഞത്. വെൻ ദർ വെ ടു ലിസ്റ്റ് ദ ഡിസ്ട്രിക്ട് രജിസ്ട്രാർ പ്രൈമ ഫാസി പ്രഥമ ദൃഷ്ടിയ ഓൺ ബീങ് സാറ്റിസ്ഫൈഡ് തൃപ്തിപ്പെട്ടുകൊണ്ട് അക്സെപ്റ്റഡ് ദ ലിസ്റ്റ് ഫൈൽഡ് ബൈ ഇ കെ അബൂബക്കർ. ഇ കെ അബൂബക്കർ എന്ന് കോടതി പറഞ്ഞു വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ പറയില്ല. മഹാനായ ഷെയ്ഖുന ഷംസുലമ ഇ കെ അബൂബക്കർ മുസ്ലിയാറിനെ പറഞ്ഞു മർക്കഥ. ഷംസുലമ കൊടുത്ത ഫയൽ അതാണ്. ആ ലിസ്റ്റ് സ്വീകരിച്ചു എന്ന് പറഞ്ഞ കോടതി അവസാനം ഒരു കാര്യം പറഞ്ഞു, ഡിസ്ട്രിക്ട് രജിസ്ട്രാർക്ക് അതിനുള്ള അധികാരമുണ്ടോ എന്ന ചോദ്യത്തിന് കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു അധികാരമുണ്ട്. രണ്ടോ മൂന്നോ ലിസ്റ്റ് വന്നാൽ ഈ രജിസ്ട്രാറെ സംബന്ധിച്ചിടത്തോളം പ്രഥമ ദൃഷ്ടിയ അയാൾക്ക് സ്വീകാര്യമായത് ഏതാണോ ആ ലിസ്റ്റ് സ്വീകരിക്കാമെന്നതാണ് ശരി. അതുകൊണ്ട് അയാൾ സ്വീകരിച്ചത് ശരിയാണ് കോടതി. അപ്പോ എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു അല്ല അത് ശരിയല്ല. അപ്പൊ കോടതി ചോദിച്ച ചോദ്യം എന്താ അറിയോ? കയ്യിൽ തെളിവുണ്ടെങ്കിൽ കൊണ്ടുപോയാടോ, തെളിയിക്കാൻ പറ്റുമെങ്കിൽ എന്ന് കോടതി അന്ന് വെല്ലുവിളിച്ചു വിട്ടു. അന്നത്തെ വെല്ലുവിളിയാണ്, ഇന്നത്തെ വെല്ലുവിളിയല്ല. കോടതി പറയുന്നു ഇഫ് ദ അപ്പലൻസ് ക്ലെയിം വാസ് റൈറ്റ് ആൻഡ് ജസ്റ്റിഫൈഡ്
merely because the disease star accepted the list of the governing body of members given by E.K. Abubakar. It did not prevent him from establishing his claim in a competent court. ഈ കോമ്പിറ്റന്റ് കോർട്ടിൽ പോയി നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ലിസ്റ്റാണെന്ന് തെളിയിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ ഈ പറഞ്ഞ പരാമർശം ഒന്നും ബാധകമാക്കണ്ട. പക്ഷേ നിങ്ങളുടെ കയ്യിൽ തെളിവ് വേണം. കയ്യിൽ സമസ്തയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് ധൈര്യമായി പറയാൻ തെളിവുണ്ടെങ്കിൽ പോയി തെളിയിച്ചോളൂ എന്ന് പറഞ്ഞ് സമസ്തയുടെ ജനറൽ സെക്രട്ടറി അല്ല വെല്ലുവിളിച്ചത്, ഇന്ത്യയുടെ സുപ്രീം കോർട്ടിലെ രണ്ട് പ്രഗത്ഭരായ ജസ്റ്റിസുമാരാണ്. അവരാണ് പറഞ്ഞത് നിങ്ങൾക്ക് പോകാം, അപ്പലനെ പരാതിയുണ്ടെങ്കിൽ, പരാതിക്കാരന് തന്റെ കയ്യിലിരിക്കുന്നതാണ് ശരിയെന്ന് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി ഏതെങ്കിലും ഒരു കോമ്പിറ്റന്റ് കോടതിയിൽ പോയി ഇത് തെളിയിക്കാം. അല്ലാതെ സുപ്രീം കോടതിയുടെ മുമ്പിൽ വന്ന് പിന്നെ രജിസ്ട്രാർക്ക് അധികാരമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ച് സമയം കളയരുത്. ഇത് അതിനുള്ള സമയമല്ല. രജിസ്ട്രാർക്ക് അധികാരമുണ്ട്. കയ്യിലിരിക്കുന്നത് ഫയല് ശരിയാണെന്ന് ബോധ്യമല്ലാത്തത് കൊണ്ടാണ് ഇമ്മാതിരി വിക്രസ് കളിക്കുന്നതെങ്കിൽ ഞങ്ങളൊരു കാര്യം പറയാം. ടുഅസ് ഇറ്റ് ആസ് ടുഡേ ദസ് വി ഫൈൻഡ് നോ മെറിറ്റ് ഇൻ ദിസ് അപ്പീൽ. ഞങ്ങൾക്ക് മനസ്സിലായിടത്തോളം ഈ അപ്പീലിന് ഒരു തരത്തിലുള്ള വിലയും ഇല്ലെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാനായത്. അതുകൊണ്ട് ദിസ് സിവിൽ അപ്പീൽ ഇസ് ഡിസ്മിസ്ഡ് നോ കോസ്റ്റ്. ഒരു വിലയും നൽകുന്നില്ല ഈ സിവിൽ അപ്പീൽ. ഇതാ വലിച്ചു മുഖത്തേക്കെറിയുന്നു എന്നാണ് ഇന്ത്യയുടെ സുപ്രീം കോർട്ട്. പൊക്കോ ഇനി മേലെ ഈ പണിക്ക് വരരുതെന്നർത്ഥം. ആ പണിക്ക് പോയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയവരാണ് ഇപ്പൊ പറയുന്നു ഞങ്ങളുടെ സമസ്തേനെ അംഗീകരിച്ചിട്ട് എങ്ങനെയെന്നറിയോ, ദാ മാതൃഭൂമിയിൽ സമസ്തകളുടെ നിമിത്തമാണ്, ദാ മനോരമയിൽ സമസ്തകളുടെ നിമിത്തമാണ്. ഓരപ്പത്തരം പറയാൻ ഇതിനേക്കാളും നല്ല പേരെന്താണ്? പേരോട് വേണോ? എന്താണ് സുഹൃത്തുക്കളെ ആലോചിച്ച് നോക്കൂ. അതായത് രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം കൃത്യമായി പറയുന്നു ഇതാ നിങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ പോയി തെളിയിക്കാൻ, ഏത് കോടതിയിലും ഒരു കോമ്പിറ്റന്റ് കോടതിയിൽ പോയി നിങ്ങൾക്ക് തെളിയിക്കാൻ അധികാരമുണ്ട്, പോകൂ. ഇവിടെ വന്നിട്ട് അനാവശ്യമായി ചർച്ച നടത്താൻ ഞങ്ങൾക്ക് നേരമില്ല. ഈ ഇത് ഇറ്റ് അപ്പിയേഴ്സ് ദാറ്റ് ദ കോൺട്രവേഴ്സി റൈസിംഗ് ടു ദിസ് അപ്പീൽ ഹാസ് ബിക്കം അക്കാഡമിക്. ഇത് കേവലം അക്കാദമിക് മാത്രമാണ്. രജിസ്ട്രാർക്ക് പറ്റിയോ പറ്റൂ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഫയലിനെ കുറിച്ച് എന്താ പറയാത്തതെന്ന ചോദ്യം. രജിസ്ട്രാർക്ക് സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലെന്നുള്ള ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫയൽ ശരിയാണെങ്കിൽ ആ ഫയൽ ശരിയാണെന്ന് പറയാൻ തന്റേടമുണ്ടോ? ഇപ്പോഴും ഞങ്ങളും ചോദിക്കുന്നു, തന്റേടമുണ്ടോ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന സത്യസന്ധതയുടെ പ്രസ്ഥാനത്തിന്റെ നേരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞൊരു ഓഫീസല്ല, ഒരു ലെറ്റർ പാടെങ്കിലും എഴുതി വെക്കാനുള്ള തന്റേടം നിയമപരമായി നിങ്ങൾക്കുണ്ടാകുമോ? ഒരു ലെറ്റർ പാട് ഇപ്പോഴും പത്രങ്ങൾ കൊടുക്കുന്ന സുന്നി ജംഇയ്യത്തുൽ ഉലമ തന്നെയാണ്. ഇവർക്കറിയാം സംഭവം കുടുങ്ങുന്നു. സുന്നി ജംഇയ്യത്തുൽ ഉലമ പത്രക്കാർക്ക് കൊടുക്കുന്നു സുന്നി ജംഇയ്യത്തുൽ ഉലമ. എന്നിട്ട് പത്രക്കാരിൽ ചിലര് സമസ്ത കല്ലമ്യത്തുൽമാ എന്ന് എഴുതിയാൽ ദേ ഞങ്ങളെ സമസ്ത കല്ലമ്യത്തുൽമാ എന്ന് പറഞ്ഞു. ഏതാ കൊടുക്കുന്നത്? മാതൃഭൂമി അല്ലെങ്കിൽ മനോരമ? മനോരമയും മാതൃഭൂമിയാണോ സമസ്തക്ക് തെളിവ്? ഇന്ത്യയുടെ പരമോന്നത നിരീപീഠം ഇതാ നിങ്ങളുടെ മുമ്പിൽ കൃത്യമായി പറയുന്നു. അതിനേക്കാളും അപ്പുറം കേരളത്തിന്റെ പാരമ്പര്യത്തിന്റെ സുഹൃദ ചരിത്രം സമസ്ത കേരള ജംഇയ്യത്തുൽമയെ കുറിച്ച് പറയുന്നു. ആ സുഹൃദ ചരിത്രങ്ങൾ അറിയുന്നവന്റെ മുമ്പിലാണ് പുഴക്കൽ പാടത്ത് എന്ന് പറഞ്ഞത് ഞങ്ങളെ പുറത്താക്കിയോ അതോ ഞങ്ങൾ പിരിഞ്ഞു പോയോ ഒന്ന് പറഞ്ഞു തരണം. പുറത്താക്കി അപ്പൊ നിങ്ങൾ പിരിഞ്ഞു പോകല്ലാതെ മറ്റെന്താ മാർഗം? പുറത്താക്കിയോ പിരിഞ്ഞു പോയോ? പുറത്താക്കിയാൽ പിരിഞ്ഞു പോകലല്ലാതെ മറ്റെന്താ മാർഗം? പിരിഞ്ഞു പോയി ആ സാധു എന്നിട്ട് പറയാൻ ഞങ്ങൾ പിരിഞ്ഞു പോയപ്പോ ഞങ്ങളൊരു ജനറൽ ബോഡി ഉണ്ടാക്കി, അതിലേക്ക് എല്ലാവരും വിളിച്ചു വന്നില്ല. അപ്പൊ ഞങ്ങൾ കണ്ട ഒരാളെ ഉള്ള ഒരാളെ പിടിച്ചു പ്രസിഡന്റ് ആക്കി, മറ്റൊരാളെ പിടിച്ച് ജനറൽ സെക്രട്ടറി ആക്കി, ഉള്ളതിനെല്ലാം കിട്ടു. അങ്ങനെ കിട്ടിയിട്ടുണ്ടായി തീർന്ന ഒരു സമസ്ത നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്ത്യയിൽ നിന്ന് ഫാസിസ്റ്റുകാരൻ ചരിത്രത്തെ മുഴുവനും അട്ടിമറിക്കാൻ വേണ്ടി ഇന്ത്യയിലെ പരമോന്നതമായ ചരിത്ര ഗവേഷണ സ്ഥാപനമാകുന്ന ICHR എന്ന ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ചിൽ ഏറ്റവും വലിയ ഫാസിസ്റ്റ് ചരിത്രകാരന്മാരെ ഇരുത്തിയിട്ട് അവരിന്ന് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി ഇന്ത്യയിലെ മുസ്ലിം ചരിത്രത്തിന്റെ ഇന്നലകളെ മുഴുവനും നശിപ്പിച്ചു കൊടുക്കണം എന്നതാണ്. അവൻ ഇന്ത്യയിലെ മുസ്ലിം താജ്മഹൽ നാളെ മറ്റുണ്ടാവും, അള്ളാഹു കാക്കുമാരാകട്ടെ. കുത്തുബ് മിനാറും അതുപോലെ തന്നെ ചെങ്കോട്ടയുമെല്ലാം പറയപ്പെട്ടിരുന്ന ചരിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകാം. ഞാൻ അത്ഭുതപ്പെടുന്നില്ല, ഒരു ഫാസിസ്റ്റ് ചരിത്രകാരനെ അങ്ങനെ പേന കൊണ്ട് വെട്ടാമെങ്കിൽ 1989 ശേഷം കന്നിയത്ത് അഹമ്മദ് മുസ്ലിയാർ പിന്നെയും 1989 90 91 92 93 ജീവിച്ചിരിക്കെ തന്നെ ആ കന്നിയത്ത് അഹമ്മദ് മുസ്ലിയാർ പ്രസിഡന്റായ സമസ്ത കേരള ജംഇയ്യത്തുൽമയുടെ പ്രസിഡന്റ് മറ്റൊരാളാണ് എന്ന് പറയുന്നത് ഫാസിസ്റ്റ് ചരിത്രകാരന്മാർ ഇന്ന് നടത്തുന്ന പരിപാടിയുടെ കൂടെ നിൽക്കുന്നതുകൊണ്ടല്ലേ?
മഹാനായ ശംസുല്ലമ 57 മുതൽ 96 വരെ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കെ ശംസുല്ലമ 89 വഫാത്തായ പോലെയാണ് ഇവർ ചരിത്രം എഴുതുന്നത്. 89 ശേഷം കാന്തപുരം ജനറൽ സെക്രട്ടറി. ചോദിക്കട്ടെ, ഇതിലും നല്ല ഏർപ്പാടെന്താ? ഫാസിസ്റ്റുകാരൻ ചെയ്യുന്നതിനേക്കാളും നല്ല ഏർപ്പാടാണോ ഇവർ ചെയ്യുന്നത്? ചില സമയങ്ങളിൽ ഇവർ കൂടുന്ന ചില രാഷ്ട്രീയ പാർട്ടികൾക്കനുസരിച്ച് ചില സുക്കേടുകൾ ഇവർക്ക് തുടങ്ങാറുണ്ട്. ഇതിനു മുമ്പ് വേറെ രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെയായിരുന്നു. ഇപ്പൊ മുഴുക്കെ എന്തു പറഞ്ഞാലും ഉണ്ടരുത് മോദിക്കെതിരെ. കോഴിക്കോട്ട് നിന്നൊരു സ്വാമി മോദിയെ കുറിച്ച് പറഞ്ഞതോടുകൂടെ ഇരുന്നപ്പോഴേക്കും ഇങ്ങനെ പറഞ്ഞു, പാടില്ല, മോദിയെ കുറിച്ച് പറയാൻ പാടില്ല. സ്വാമി മനോഹരായിട്ട് പറഞ്ഞു, ഞാൻ ഈ സദസ്സിൽ വച്ച് ഈ സഭയ്ക്ക് യോജിച്ചിട്ടില്ല എന്ന് സഭാ നേതാവ് പറഞ്ഞ പ്രകാരം ഇവിടെ ഞാനത് പിൻവലിക്കുന്നു. പക്ഷേ ഇനി എനിക്കൊരു അവസരം വേറെ എവിടെയും കിട്ടിയാലും ഞാനത് ധൈര്യപൂർവ്വം പറയും. നല്ല ധൈര്യത്തോടെയായിരുന്നു ആ സ്വാമിജിയുടെ പ്രസംഗം. തൃശൂരിന്റെ എം പി ഇന്ത്യയിലെ ഫാസിസ്റ്റ് ഭീകരതയുടെ കഥ പറഞ്ഞു തുടങ്ങി, ഉടനെ ഇടപെട്ടിട്ട് പറഞ്ഞു അതിവിടെ പറയണ്ട. അപ്പൊ എന്തേ പ്രശ്നം? ഫാസിസ്റ്റ് ഭീകരതയും സൂഫി ചിന്തകളുമായി വല്ല ബന്ധമുണ്ടാകുമോ? അതാകുമോ സൂഫി യൂണിയനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ഈ യോഗങ്ങളിൽ, അതായത് ഇന്ത്യയിലെ പ്രധാനമന്ത്രി വിളിച്ചു ചേർത്തു എന്ന് പറയുന്ന സൂഫി പരിപാടികളിൽ പോയത്? അപ്പോ ഇത്തരം ഫാസിസ്റ്റുകളുടെ കൂടെ നിൽക്കുന്നത് ആ അതേ ശൈലി തന്നെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് കാണാനാകുന്നത് അതേ സ്വഭാവത്തിൽ ഇന്ത്യയുടെ ചരിത്രം തിരുത്തുന്ന ഫാസിസ്റ്റുകളെ പോലെ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ചരിത്രത്തെ തിരുത്താൻ ഈ പുതിയ വേദാളന്മാർ ശ്രമിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, സത്യത്തിന്റെ കൂടെ നിൽക്കുക. ഇത്തഖുല്ലാഹ വകൂനു മഅസ്സാദിഖീൻ. അള്ളാഹുവിനെ സൂക്ഷിക്കുകയും സത്യത്തിന്റെ കൂടെ നിൽക്കുകയും ചെയ്യുക.